ഉണ്ട്. ടെക്നോളജി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ ലഭ്യമായിട്ടുള്ള മുഴുവൻ ടെക്നോളജിയും സാങ്കേതിക വിദ്യയും സമൂഹത്തിന് നന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന ചിന്തയിൽ നിന്ന് ഡിജിറ്റൽ കൈറ്റ് യൂണിറ്റ് വ്യത്യസ്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തു. എൻ്റെ പേര് സുമയ്യ. ഞാൻ 10A-ലാണ് പഠിക്കുന്നത്. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ആനിമേഷൻ തയ്യാറാക്കുക എന്നതാണ്. ഇതിൻ്റെ ടോപ്പിക്ക് ഒരു വിമാനത്തെ നമ്മൾ പറത്തിക്കുക എന്നതാണ്. ഇതായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിൻഡോയിൽ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഗ്രാഫിക്സ് എടുക്കുക. പിന്നെ 2P2P ഡെസ്ക് സെലക്ട് ചെയ്യുക. പിന്നെ ന്യൂവിൽ പോയി ന്യൂ പ്രൊജക്ട് സെലക്ട് ചെയ്യുക. പിന്നെ അതിൽ FPS ഏത് 24 അത് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ 12 മാറ്റുക. നമ്മളെല്ലാവരും ഗെയിം കളിക്കുന്നവരാണ്. അപ്പോൾ ഈ ഗെയിം ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടാവില്ലേ? അപ്പോൾ നമ്മൾ ഇന്നൊരു ഗെയിം ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ജസ്റ്റ് ഒരു ചെറിയൊരു ഗെയിമാണ്. അതായത് ഒരു സംഭവം ഒരു സംഭവത്തിൽ വന്ന് തട്ടുമ്പോൾ ജസ്റ്റ് ഡിസപ്പിയർ ആയി പോകും. അങ്ങനെ ചെറിയൊരു പ്രോഗ്രാമിംഗ് ആണ് നമ്മളെല്ലാവരും ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി എടുക്കേണ്ട രൂപം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് എല്ലാവരും മേലത്തെ ബാറിൽ കാണുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ബാർ ഉണ്ടാവും. ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു ബാർ കാണും. അത് സെലക്ട് ചെയ്യുക. അതിൽ പോയിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയറായ സ്ക്രാച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, സ്ക്രാച്ചിൻ്റെ ഐക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു വിൻഡോ പേജ് ഓണായി വരും. ാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ ലിറ്റിൽ കൈറ്റ് പദ്ധതി കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ഞങ്ങൾ ഒന്നാമതായി ചെയ്തത് എന്താ വെച്ചാൽ IT ഗോത്രഗ്രഹ ആണ് ഞങ്ങൾ ചെയ്തത്. എന്തെന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള ആദിവാസികളായ ആളുകളെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ഒരു ക്ലാസ് നടത്താനാണ് ആഗ്രഹിച്ചത്. ആദ്യം അവരോട് പോയി ഞങ്ങളെല്ലാവരും സന്ദർശിച്ചു. ശേഷം അവരോടൊരു ഡേറ്റ് ഫിക്സ് ചെയ്തതിന് പിന്നെ ഞങ്ങൾ അവിടെ പോയി. ഒരു അംഗൻവാടിയിലാണ് അവിടെ നിർത്തിയത്, എല്ലാവരും കൂടി ചേർത്തത്. അവർ ആദ്യമായി ലാപ്പൊക്കെ ഞങ്ങൾ മുന്നിൽ വെച്ചപ്പോൾ അവരത് തൊട്ട് നോക്കിയാണ് ചെയ്തത്. എന്താണെന്ന് അറിയില്ല, അവർക്ക് ആദ്യമായി തൊട്ട് നോക്കി. പിന്നെ ഞങ്ങൾ അവരെക്കൊണ്ട് മൗസ് പിടിപ്പിച്ച് എല്ലാം ചെയ്യിപ്പിച്ച് പിന്നെ അവർ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ചെയ്ത് ഒറ്റക്ക് തന്നെ പേര് എഴുതാനും ചിത്രം വരയ്ക്കാനൊക്കെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ ഈ മലയോര പ്രദേശങ്ങളായതുകൊണ്ട് IT അറിയാം, കൂടുതൽ അറിയാത്തവരായതുകൊണ്ട് ഞങ്ങൾ അവർക്ക് ഇവിടെ നിന്ന് തന്നെ ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചു. ഇത് IT ഗോത്രഗ്രഹ ചെയ്തപോലെ തന്നെ ഈ പാരൻസിൻ്റെ വീടുകളിൽ പോയി സന്ദർശിച്ചു. അവരോട് ഡേറ്റ് ഫിക്സ് ചെയ്തു. ശേഷം ഇവിടുന്ന് സ്കൂൾ വിട്ട് 4 മുതൽ 5 വരെ അങ്ങനെ 5 വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ക്ലാസ് എടുത്തു. അവർ ഇതുപോലെ തന്നെ ആദ്യം എന്താണെന്ന് അറിയില്ല, എന്തായാലും 5 അവരെല്ലാം പഠിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. അവർ ഞങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടായത്. എൻ്റെ പേര് വിദുൽ കെയസ്. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് കിറ്റ്. വൈദ്യുത പവർ സ്രോതസ്സുകൾ ഉണ്ടാക്കാനായി ഏറ്റവും ചെറിയ മാർഗം ഉപയോഗിക്കാനായി
ഉള്ള ഒരു കിറ്റാണ് ഇലക്ട്രോണിക് കിറ്റ്. ഇലക്ട്രോണിക് കിറ്റിൽ നിരവധി ബ്രിക്കുകൾ കാണപ്പെടുന്നു. ഇവയിൽ ഔട്ട്പുട്ടും ഇൻപുട്ടും തുടങ്ങി പല ബ്രിക്കുകളും കാണപ്പെടുന്നു. ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഓട്ടോമാറ്റിക് ഗേറ്റാണ്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ സ്കൂള് ഹൈടെക്കിലൂടെയാണ് എല്ലാ ക്ലാസ് റൂമും പ്രവർത്തിക്കുന്നത്. ഞാനിവിടെ പഠിപ്പിക്കുന്നത് ലാപ്ടോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളാണ് കണക്റ്റ് ചെയ്യുന്നത് രൂപമാണ്. ഇവിടെ ചാർജ് കണക്റ്റ് ചെയ്യുന്നു, ഇവിടെ RJ45 പോർട്ട് കണക്റ്റ് ചെയ്യുന്നു, ഇവിടെ VNG പോർട്ട് കണക്റ്റ് ചെയ്യുന്നത്, ഇവിടെ HDMI പോർട്ട് കണക്റ്റ് ചെയ്യുന്നു, ഇവിടെ USB പോർട്ട് കണക്റ്റ് ചെയ്യുന്നു, ഇവിടെ സൗണ്ടിന് വേണ്ടി കണക്റ്റ് ചെയ്യുന്നതും ഇവിടെ സൗണ്ടിൽ ചാർജ് കണക്റ്റ് ചെയ്യുന്നതുമാണ്. ഇനി ഇത് എങ്ങനെ കണക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫാത്തിമ ബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സിന്റെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഇന്ന് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റാക്കി മാറ്റിയിരിക്കുകയാണ്.